ലോകം മുഴുവൻ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിനായി കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്ന് പൊതുജനങ്ങൾ അയോധ്യയിലേക്ക് വരേണ്ടതില്ലെന്നും പകരം വീടുകളിൽ ശ്രീരാമജ്യോതി തെളിയിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അയോധ്യയിൽ 15,700 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. राम राम जय राजा राम 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 जय सीताराम. ഡിസംബർ 30 ഭാരതത്തിന്റെ ഐതിഹാസിക ദിനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിൽ ആദ്യമായി ഇന്ത്യൻ പതാക ഉയർത്തിയതും ഡിസംബർ 30-നായിരുന്നു. ആജ് കെ ഹി ദിൻ 1943 മേ നേതാജി സുഭാഷ് ചന്ദ്രബോസ് നെ ആൻഡമാൻ മേ ഝണ്ടാ ഫഹരാകർ ഭാരത് കി ആസാദി കാ ജയഘോഷ് കിയാ താ. ആജ് യഹാ 15,000 കറോഡ് രൂപയേ സേ അധിക കേ വികാസ് കാര്യോ കാ ശിലാന്യാസ് ഓർ ലോകാർപ്പൺ ഹുവാ ഹൈ. അടിസ്ഥാന സൌകര്യവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ രാജ്യത്തിന്റെ ഭൂപടത്തിൽ അയോധ്യയെ സ്ഥാപിക്കും. ജനുവരി 22-ന് അയോധ്യയിൽ നടക്കാൻ പോകുന്ന പ്രതിഷ്ഠാദിനത്തിനായി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. വീടുകളിലും പ്രതിഷ്ഠാദിനം ആചരിക്കണമെന്നും അന്ന് അവരവരുടെ വീടുകളിൽ ശ്രീറാം ജ്യോതി തെളിയിക്കണമെന്നും രാജ്യത്തെ 140 കോടി ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ നാലമ്പലയാത്രയെയും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ അയോധ്യ ഊർജ്ജം പകരുമെന്നും അയോധ്യയുടെ വികസനം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വികസനവും പാരമ്പര്യവും ഇന്ത്യയെ മുന്നോട്ട് നയിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ 9 വർഷത്തിനിടെ ഇന്ത്യയിൽ അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി എന്നീ മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പൌരാണികതയും ആധുനികതയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് പുതിയ ഇന്ത്യ മുന്നേറുന്നത്. രാംലല്ലയ്ക്ക് മാത്രമല്ല, രാജ്യത്തെ 4 കോടി ജനങ്ങൾക്കും സ്വന്തമായി വീട് ലഭ്യമായി. അയോധ്യയുടെയും സമീപ പ്രദേശങ്ങളുടെയും വികസനം ലക്ഷ്യമിട്ടുള്ള 11,100 കോടി രൂപയുടെ പദ്ധതികളും സംസ്ഥാനത്തുടനീളമുള്ള 4,600 കോടിയുടെ പദ്ധതികൾക്കുമാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. പുതിയതായി നിർമ്മിച്ച മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. തുടർന്ന് വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്ന പ്രദർശനം പ്രധാനമന്ത്രി വീക്ഷിച്ചു. കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, കേന്ദ്ര സഹമന്ത്രി വി കെ സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന ശ്രീരാമക്ഷേത്രത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് വിമാനത്താവളത്തിന്റെ ടെർമിനൽ കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 2 പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും 6 പുതിയ വന്ദേഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവിധ റെയിൽവേ വികസന പദ്ധതികളും അദ്ദേഹം നാടിന് സമർപ്പിച്ചു. രാവിലെ അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി റോഡ് ഷോയിലും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.